ക്ലെർമോൺ ഫൂട്ട് വേഴ്സസ് പി എസ് ജി കളിയുടെ 86-ാമത്തെ മിനിറ്റ്, പരേഡസിന്റെ ഒരു കിഡിലൻ പിങ്, ലയണൽ മെസ്സി ബോൾ ചെസ്റ്റിൽ കൺട്രോൾ ചെയ്യുന്നു, ഒരു ഓവർ ഹെഡ് കിക്ക്. യെസ്, നിങ്ങൾ ഈ കേൾക്കുന്നതൊക്കെ കറക്റ്റ് ആണ്, നിങ്ങൾ കാണുന്നതും കറക്റ്റ് ആണ്. ലയണൽ മെസ്സി ആളുടെ കരിയറിലെ ആദ്യത്തെ ബൈസിക്കിൾ കിക്ക് ഗോൾ അടിച്ചിരിക്കുകയാണ്. പുതിയ സീസണിലെ ലീഗ് വണ്ണിലെ അവരുടെ ഓപ്പണറിൽ 5-0 എന്നുള്ള ഒരു സ്കോർ ലൈനിലാണ് പി എസ് ജി ജയിച്ചിട്ടുള്ളത്. ഇഞ്ചേർഡ് ആയിട്ടുള്ള എംബാപ്പയുടെ അഭാവം ഒരു തരത്തിലും കാണിക്കാതെയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു മുന്നേറ്റ നിര പി എസ് ജിക്ക് വേണ്ടി നടത്തിയത്. അവരുടെ ഓവറോൾ ടീം പെർഫോമൻസ് ആക്ച്വലി ഡീസെന്റ് ആയിരുന്നു. ആൻഡ് മെസ്സി ആൻഡ് നെയ്മർ അവർ ആക്ച്വലി എൻജോയ് ചെയ്ത് കളിക്കുന്നതും ഫാൻസ് കണ്ടു. ഐ മീൻ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് കളത്തിനകത്തും അവരെ വളരെ വളരെ സെൽഫ്ലെസ് ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മാച്ച് അതിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു. ഐ മീൻ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ അടുത്തൊരു മാച്ചിൽ നെയ്മർ മെസ്സിക്ക് പെനാൾട്ടി കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഫാൻസ് അടി ഉണ്ടാക്കും, അത് വേറെ കാര്യം. ബട്ട് ഈ ഒരു മാച്ചിൽ രണ്ടുപേരും വളരെ ബ്രില്യന്റ് ആയിട്ട് തന്നെ കളിച്ചു. രണ്ടുപേർക്കും 3 ഗോൾ കോൺട്രിബ്യൂഷൻ ഒക്കെ ഉണ്ട്. സോ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക്, ഫുട്ബോൾ വേൾഡിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലയണൽ മെസ്സിയുടെ ബൈസിക്കിൾ കിക്കും അതിനുശേഷം നടന്ന ചില കാര്യങ്ങളൊക്കെയാണ്. അതിനുമുമ്പ് ഫസ്റ്റ് എല്ലാവരോടും ഒരു ക്വസ്റ്റ്യൻ, എന്റെ ചെക്കൻ റൊണാൾഡോ സാഞ്ചസ് എവിടെ? ഓനെന്താ കളിക്കാത്ത? റൊണാൾഡോയും കൂടെ ഒന്ന് കത്തി കയറിയ ഈ പി എസ് ജി ടീം ഓൾറെഡി ഇതൊരു ക്രേസി ടീമാണ്. റൊണാൾഡോയും കൂടെ ഒന്ന് കത്തി കയറിയ ഒരു വേറെ ലെവലോ. സോ മെസ്സിയുടെ കാര്യത്തിൽ ഇതുവരെ ആള് മൊത്തം ടീമിനെ ഡ്രിബിൾ ചെയ്ത് പോയിട്ട് വരെ ഇഷ്ടംപോലെ ഗോൾ അടിച്ചിട്ടുണ്ട്. പക്ഷെ ആളുടെ കരിയറിൽ ഗോൾ ലിസ്റ്റിൽ ഒരു ബൈസിക്കിൾ കിക്ക് ഇല്ലായിരുന്നു. അത് മെസ്സി ഫാൻസിന് ഭയങ്കര സങ്കടം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം CR7 ഫാൻസ് അത് വെച്ച് ട്രോളും. ഓഫ് കോഴ്സ് എന്തായാലും മെസ്സി ഫാൻസ്, ഇന്ന് നിങ്ങളുടെ ദിവസമാണ്, എൻജോയ്. ആക്ച്വലി ഒരു ബ്രില്യൻറ് ഗോൾ. ഓക്കെ, മെസ്സിയുടെ ആ ഒരു ടച്ചും ആ ഒരു ഫിനിഷും, ആ ഫിനിഷ് അത്ര പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ പന്ത് നെറ്റിലെത്തിയാൽ മതി, അതാണ് ഗോള്. അല്ലാതെ അത് അത്ര കറക്റ്റായി കൊണ്ടോ അല്ലെങ്കിൽ അത്ര കറക്റ്റ് ആയിട്ടുള്ള ഫിനിഷ് ആണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പന്തുള്ളിലെത്തിയ അത് ഗോളാണ്, അത്ര മതി. ഇറ്റ്സ് എ ഗ്രേറ്റ് ഗോൾ. ഓക്കെ, ആ ഒരു ടച്ചാണ് മെയിൻലി ഏറ്റവും ഇമ്പ്രസ് ചെയ്യിപ്പിച്ചത്. പക്ഷേ അത് മെസ്സിയാണ്. സോ മെസ്സിന്റെ ടച്ചിനെ പറ്റി കുറെ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ട്വിറ്ററില് ഈ ഒരു ഗോളിനെയും CR7 യുവന്റസിനായിട്ടുള്ള ആ ഒരു ബൈസിക്കിൾ കിക്കും കമ്പയർ ചെയ്യണൊക്കെ ഉണ്ട്. ലൈക്ക് വാട്ട്? കം ഓൺ മാൻ, നിങ്ങൾ സീരിയസ് ആയിട്ട് ആ രണ്ട് ഗോളും കമ്പയർ ചെയ്യുക? നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, CR7 ആ ഒരു ബൈസിക്കിളിന് ഏറ്റവും ഇത് ഒരു മാച്ചും ഇല്ല. ഓക്കെ, ഈ ഒരു ഗോൾ ഒരു മാച്ചും ഇല്ല. ഐ മീൻ ഇതുകൊണ്ടൊക്കെ തന്നെ ഈ കാരണം ട്വിറ്റർ ഒരു റിയൽ പ്ലേസ് അല്ല എന്ന് പറയുന്നുണ്ട്. കാരണം അവിടെ ഫുള്ള് ബോട്ടാളാണ്. എനിവേ, ഇതൊന്നുമല്ല നമ്മുടെ മെയിൻ ടോപ്പിക്. നമ്മുടെ മെയിൻ ടോപ്പിക് ഈ ഒരു ഗോളിന് ശേഷം CR7 ഫാമിലിയിൽ അല്ലെങ്കിൽ CR7 സിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ഗോളിനൊപ്പം ഇപ്പോൾ ഇതും വൈറലാണ്. നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും, CR7 ഒരു ഫാൻ പേജിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഫാൻ പേജിന്റെ താഴെ പോയിട്ടാണ് അന്ന് ബാലൻഡൂറിന്റെ സമയത്ത് ഫാക്ടൂസ് നിന്നും സൺഡേ ദ കിങ് പ്ലേസ് എന്നുള്ള കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫാൻ പേജ് മെസ്സിയുടെയും CR7 ഈ ഒരു ബൈസിക്കിൾ കിക്ക് ഗോൾസിനെ പറ്റിയിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു പോസ്റ്റ് ഇട്ടു. അല്ലെങ്കിൽ മെസ്സി ഫാൻസ് ആളുടെ ഈ ഒരു ബൈസിക്കിൾ കിക്കിന് CR7 യുവന്റസ് ഗോളിനെതിരെ കമ്പയർ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. CR7 അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഗോളാണ്, മെസ്സിൻ്റെത് അത്ര ഡിഫിക്കൽട്ട് ഒന്നും ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കുക, വായിച്ച് നോക്കിക്കോളൂ. ഓക്കെ, അതിൻ്റെ താഴെ പോയിട്ട് CR7 സിസ്റ്റർ 5-6 യാ ക്ലാപ്പ് ഇട്ടിട്ടുണ്ട്. ലൈക്ക് സീരിയസ്ലി, CR7 ഫാമിലിയിലെ ഈ സിസ്റ്റേഴ്സിനൊന്നും വേറെ പണിയൊന്നുമില്ലേ? ലൈക്ക് ബ്രോ, വൈ? ഇതിൻ്റെ ആവശ്യം എന്താണ്? അല്ലെങ്കിൽ CR7 ഫാമിലിയിലെ ഒരു സ്ത്രീയെയും മെസ്സി ഫാൻസിന് റെസ്പെക്റ്റ് ഇല്ല? കാരണം ഇതേപോലത്തെ ഓരോ പരിപാടിയാണ് ഒരു കാണിക്കലേ. മറ്റേ സിസ്റ്ററും കഴിഞ്ഞ മെസ്സിൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്ത് എന്തൊക്കെ കാണിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഇതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഓൾറെഡി CR7 ഫാൻ പേജാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ താഴെ 90% ഇത് അഗ്രി ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ CR7 ഫാൻസ് തന്നെയാണ്. പിന്നെ എന്തിനാണ് അവിടെ പോയിട്ട് കമൻ്റ് ഇട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് പേര് ദോഷം ഉണ്ടാക്കേണ്ടത്? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയും ഇൻസ്റ്റാഗ്രാമും കാരണം CR7 പുറത്തിറങ്ങി നടക്കാൻ വയ്യ? അത് മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ. ഇതിനെ പറ്റിയൊന്നും കുറേ പറയാനല്ല, ട്രോളുണ്ടോലൊക്കെ പോയി ട്രോളിക്കോളി, അങ്ങനത്തെ സാധനമാണ് അവർ ഉണ്ടാക്കിയൊക്കെ ഉണ്ട്. എനിവേ, ഇത് മെസ്സിയുടെ റിഡംഷൻ സീസണാണെന്നാണ് എല്ലാവരും സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത്. യാ, അതിൻ്റെ ഒരു തുടക്കം, ഒരു നല്ല സ്റ്റാർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ ഈ ഒരു സീസണിൽ പി എസ് സിയുടെ ഒരു സർപ്രൈസിങ് പ്ലെയർ ആരായിരിക്കും? നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. യാ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.